പ്രദേശമായിരുന്ന കൊട്ടിയൂർ ഗ്രാമം ഇന്ന് ഒരു വികസിത ഗ്രാമമായി മാറിയിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലേക്കുള്ള നാലുവരി പാത കടന്നുപോകുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ കൊട്ടിയൂരിൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, കൊട്ടിയൂരിൻ്റെ വളർച്ചയുടെ, ഒരു ഗ്രാമമെന്ന നിലയിലുള്ള വളർച്ചയുടെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനാണ് ഈ സന്ദർഭം നമ്മൾ ഉദ്യമിക്കുന്നത്. ആ ചരിത്രത്തോടൊപ്പം നടന്ന, ആ ചരിത്രത്തിൻ്റെ ഗതിയെ നയിച്ച ഒരാളോടൊപ്പമാണ് നമ്മളല്പസമയം ഇവിടെ ചിലവഴിക്കുന്നത്, ശ്രീ ജി ഗോപിനാഥൻ നായർ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ശ്രീ പുള്ളിച്ചാട്ടനെ എനിക്കറിയാം. രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവം, അതിനെല്ലാം സാംസ്കാരിക സാമൂഹിക രംഗത്തും വളരെ സജീവമായിരുന്നു ഇദ്ദേഹം. ഇന്നുവരെ അഴിമതി ആരോപിതനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ അഴിമതി ആരോപിതനല്ലാത്ത ഒരു വാർഡ് മെമ്പർ, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, കൂടാതെ ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ സാന്നിധ്യം വഹിച്ചിട്ടുള്ള ഇദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുൻപേ തന്നെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതും അതിനായി പല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. പക്ഷേ സാഹചര്യവശാൽ ഇപ്പോഴാണ് അതിന് അവസരം കൈവന്നത്. ഏതായാലും ഈ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്കും അത്യധികമായ സന്തോഷം. 1957 ആണ് കൊട്ടിയൂരെത്തുന്നത്. കൊട്ടിയൂര് ആ കാലം മുതൽ ഇങ്ങനെ, അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊട്ടിയൂർ പ്രദേശം, കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് പോലും കാട്ടാന വന്നും പോയി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അന്നത്തെ. റോഡേ പോകുമ്പോഴും റോഡരിയിൽ കാട്ടാനകളെ കാണുന്ന സന്ദർഭമായിരുന്നു ആ കാലഘട്ടം. അത് കഴിഞ്ഞു 1979 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ 6ാം വാർഡിൽ മത്സരിച്ചു. അന്ന് ഒരു പ്രബല മുന്നണിക്കെതിരായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ് എയും CPM കൂടി ഒരു മുന്നണി. ഞാൻ ആ മുന്നണിക്കെതിരായി വെറും സ്വതന്ത്രനായി മത്സരിച്ചു. സഖാവ് KS അവനെ തോൽപ്പിച്ചു. 35 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അന്ന് ജയിച്ചു. ആ കാലഘട്ടം മുതൽ അന്ന് കൊട്ടിയൂർ പഞ്ചായത്തിൽ നിലവിൽ ഒരു മീറ്റർ ടാറിട്ട റോഡില്ല. കൊട്ടിയൂർ പഞ്ചായത്തിൽ വൈദ്യുതി എന്ന് പറയുന്ന സാധനം എത്തിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു. ഇന്ന് കൊട്ടിയൂർ പഞ്ചായത്ത് ഒരു മറ്റുള്ള എല്ലാ ഇതും പറഞ്ഞാൽ ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജാലയിൽ പോയിരുന്നതിനേക്കാൾ മെച്ചമായി കൊട്ടിയൂർ ഇന്ന് കാണുന്ന കാഴ്ചയാണ് ജനങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ മറ്റെവിടെയെങ്കിലും പോയി വന്നാൽ പേരാവൂർ വന്നിട്ട് പേരാവൂരിൽ നിന്ന് കപ്പളത്തണ്ട് കത്തിച്ച് റോഡിൽ നടന്ന് ചെളിക്കുണ്ടിൽ മണത്തിനെല്ലാം വന്നാൽ ചെളിക്കുണ്ടാണ്. ചെളിക്കുണ്ടിൽ താഴാതെ വളരെ സൂക്ഷിച്ച് ചെറിയ വരമ്പുമാതിരി കടന്നു വരാനുള്ള സ്ഥലം ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് തെറ്റിയാൽ കുഴിയിലേക്ക് താഴുന്ന സ്ഥിതിയായിരുന്നു. എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ ആ കാലഘട്ടത്തിൽ കുറ്റ്യാടി പോയി ഒരലോട് തെങ്ങും തൈ വാങ്ങി കൊണ്ടുവന്നു. മണത്തന് വന്നപ്പോൾ വണ്ടി താന്നുപോയി. ഇത് മുഴുവൻ മണത്തന് ആ ആലി നിൽക്കുന്നതിൻ്റെ അപ്പുറം ഇറക്കിയിട്ടു, വണ്ടി മുടക്കി വിട്ടു. അത് പലരെ നാട്ടുകാർ കൊണ്ടുപോയത്. ആ അങ്ങനെയുള്ള അനവധി പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് അന്നത്തെ കൊട്ടിയൂരും ഇന്നത്തെ കൊട്ടിയൂരും ആരും ഈ 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കൊട്ടിയൂരെന്ന് പറഞ്ഞാൽ, ഇന്ന് പേരാവൂരിൽ നിന്ന് നടന്ന് കൊട്ടിയൂർ എത്തും എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ അവർ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വട്ടായിട്ടാണ് അല്ലെങ്കിൽ അല്ല എന്ന്. അപ്പോൾ അന്നത്തെ അനുഭവം അറിയില്ല, അറിയാത്തത് കൊണ്ട് അവരത് പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടായിരുന്ന കൊട്ടിയൂർ ഇന്നത്തെ രീതിയിൽ വളർത്തിയെടുത്തതിൽ നല്ലൊരു പങ്ക് അന്ന് ഞാനും വഹിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായി പറയാം.
ഏതായാലും തിരുവിതാംകൂറിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. തിരുവിതാംകൂറിൽ എവിടെയായിരുന്നു അന്ന്? അവിടെ നിന്ന് പോരേണ്ട സാഹചര്യം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ആ യാത്ര ഇങ്ങോട്ട്? അന്ന് ബസ് ഇല്ലായിരുന്നല്ലോ. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ആ ഒന്ന് പറഞ്ഞു കൊടുത്ത് നന്നായിരിക്കും. ജനിച്ചു വളർന്നത് കൊട്ടാരക്കര താലൂക്കിൽ, കൊല്ലം ഡിസ്ട്രിക്ട് കൊട്ടാരക്കര താലൂക്ക് കടയ്ക്ക് കിഴക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. കിഴക്കുംഭാഗത്തു നിന്ന് മലബാറിൽ പോരാൻ കാരണം എൻ്റെ പെങ്ങളുടെ ഭർത്താവ് പെങ്ങളെ കല്യാണം കഴിച്ച് 2-3 വർഷമായപ്പോൾ ആ കക്ഷി അവിടുന്ന് മലബാറിലേക്ക് വന്നു. അപ്പോൾ ആ കക്ഷി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയി. സുകുമാരപിള്ള തേടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് മലബാറിൽ വരുന്നത്. അന്ന് വരുമ്പോൾ ആദ്യമായി വന്ന് അന്ന് അവരുണ്ടായിരുന്നത് ഇവിടെയുള്ള വെളിയത്ത് വാലമ്പിള്ളയുടെ വീട്ടിലായിരുന്നു. ആ വെളിയത്ത് വാലമ്പിള്ളയുടെ വീട്ടിൽ വന്നു, അവരുമായി കണ്ട് അതിനുശേഷം പിന്നെ ഇവിടുന്ന് തിരിച്ചു പോയിട്ടില്ല. ഒരു വർഷം കഴിയും, ഒരു വർഷത്തിനുള്ളിൽ നാട്ടിൽ പോയി കുടുംബ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാൽച്ചുരത്ത് അന്ന് ഈ കൊട്ടിയൂർ പ്രദേശമെല്ലാം ദേവസ്വം NSS മേച്ചാർത്ത് വാങ്ങി കുടിയൊഴിപ്പിക്കുന്ന ഭീഷണി നേരിടുന്നതുകൊണ്ട് നേരെ പാൽച്ചുരം ജമ്മിയോഗ സ്ഥലമുണ്ട്, അവിടെ പോയി പാൽച്ചുരത്ത് അന്ന് 10 ഏക്കർ സ്ഥലം വാങ്ങി. അങ്ങനെയാണ് കൊട്ടിയൂർ സ്ഥിരമായി താമസം ആരംഭിച്ചത്. പൂച്ചേട്ടൻ പിന്നെ കൊട്ടിയൂരിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായത് ഏത് കാലഘട്ടത്തിലാണ്? 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായതിനു ശേഷം 65-66 കാലഘട്ടത്തിൽ അന്ന് CPI ഇവിടെ ആകെ 4 മാത്രമേ ഉള്ളൂ. അത് NJ ലൂക്ക്, പാരക്കാപ്പള്ളി ജോണ്, പിന്നെ കൊല്ലക്കമ്പിൽ ചാക്കോ, തോമച്ചേട്ടൻ വേണ്ടതാ, വലുതല്ല ഈ വലത്. രണ്ട് പാർട്ടി രണ്ടായി പിരിഞ്ഞപ്പോൾ ഈ പാർട്ടിയിലുള്ള വട്ടക്കുന്ന് ലാന്തറോസ്, നാരായണൻ വൈദ്യർ, ഈ 5 പേരെയുടെ അന്ന് പാർട്ടി രണ്ടായി പുളരുമ്പോൾ CPIയിൽ ഉള്ളു. അതിനുശേഷം ഞങ്ങൾ പുതിയതായി ഒരു രൂപീകരിച്ച് ഒരു കമ്മിറ്റിയാക്കി തോട്ടുപുറത്ത് അച്ഛൻ നായർ, പിന്നെ വെളിയത്ത് വാലമ്പിള്ള, തുന്നം കുഞ്ഞപ്പ, PS ശ്രീധരൻ നായർ, R പുരുഷോത്തമൻ നായർ, പിന്നെ അങ്ങനെ 10-14 കൂടി ഒരു പുതിയ CPIയുടെ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കമ്മിറ്റിയിൽ അന്ന് പാർട്ടിയുമായി ബന്ധമുള്ളവരോ പാർട്ടി മെമ്പർഷിപ്പോ ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ പഴയ ആൾക്കാർ പാരക്കാപ്പള്ളിയോട് ആയിരുന്നു അന്ന് നേതൃത്വം കൊടുത്തത്. പാരക്കാപ്പള്ളി വേണുണ്ട് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ നിന്ന് നേതാക്കന്മാർ വന്നു, കമ്മിറ്റി കൂടി. അതിനുശേഷം 66 അന്ന് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നു. 66 ബ്രാഞ്ച് സെക്രട്ടറിയായി, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ലോക്കലായി, ലോക്കൽ സെക്രട്ടറിയായി, മണ്ഡലം കമ്മിറ്റി മെമ്പറായി, മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറായി, അങ്ങനെ തുടർന്ന് പ്രവർത്തനം. അതിനിടെ പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. 1979 പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. 2005 മുതൽ 2010 വരെ രണ്ടാമതും വീണ്ടും കൊട്ടിയൂർ പഞ്ചായത്ത് മെമ്പറായി. അങ്ങനെ ആണ് കൊട്ടിയൂരിൻ്റെ ചരിത്രത്തിൽ വന്നുകൊണ്ടിരുന്നത് പാർട്ടി. പിന്നെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാർട്ടി വളരെ കാര്യമായി എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാനും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഇവിടെ ആശുപത്രി
പണി തീരണം. പഞ്ചായത്ത് രജിസ്ട്രേഷൻ എടുത്ത് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി പപ്പു വാഷ് എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് വന്ന് അന്ന് പാർട്ടി സെക്രട്ടറി എൻ ഇ ബാലറാമാണ്. ബാലറാമൻ്റെ വീട്ടിലാണ് രാവിലെ ഞങ്ങൾ പോയത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ബാലറാം എന്ന് പറഞ്ഞ് ബാക്കി ഞാനിപ്പോഴും ഓർക്കുന്നു. പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഒരു ഇട്ടതും ഒരു ഇടാത്തതും എന്ന് പറയുന്നു എൻ ഇ ബാലറാം വരും. അങ്ങനെ ഞങ്ങളെ അവിടെ കയറ്റിയിരുത്തി ഞങ്ങൾക്ക് ഉടനെ ചായ കൊണ്ട് തന്ന് ചായ കുടിച്ചു. അതിനുശേഷം എന്താ കാര്യമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ ആശുപത്രി ഇങ്ങനെ പണി തീരാതെ കിടക്കുന്നു, അതിൻ്റെ പണി തീർക്കാൻ വേണ്ടി പഞ്ചായത്ത് ഡയറക്ടറോടും പഞ്ചായത്ത് മന്ത്രിയോടും ഫണ്ട് വാങ്ങിത്തരണം എന്ന് ബാലറാമിനോട് പറഞ്ഞു. ബാലറാം ഉടനെ വിളിച്ചു കാസർഗോഡ് ഓസുവർക്ക എം എൽ എ കെ ടി കുമാരനെ വിളിച്ച് ഇവർക്കാവശ്യമായ ഏർപ്പാട് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അന്ന് പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ആർ എസ് ഉണ്ണിയാണ്. പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് എം എൽ എ അടക്കം വന്നു നിവേദനം കൊടുത്തു. അന്ന് 30,000 രൂപയാണ് ആകെ ആവശ്യപ്പെട്ടത്. അപ്പോൾ മന്ത്രി പറഞ്ഞു എല്ലാവർക്കും കൊടുക്കണ്ടേ, അതുകൊണ്ട് 15 തരാം എന്ന് പറഞ്ഞ് 15,000 രൂപ മന്ത്രി അനുവദിച്ചു. പഞ്ചായത്ത് ഡയറക്ടർ സുബ്ബയ്യ ആണ് പഞ്ചായത്ത് ഡയറക്ടർ. പഞ്ചായത്ത് ഡയറക്ടറുടെ അടുത്തും നിവേദനം കൊടുത്തു. പഞ്ചായത്ത് ഡയറക്ടറും 30,000 ആവശ്യപ്പെട്ട് 15,000 തന്നു. അങ്ങനെ ആ 30,000 രൂപ വാങ്ങി. ഞാൻ എപ്പോഴും അത് ഓർക്കുന്നു. അന്ന് പേരാവൂർ എം എൽ എ നൂർദ്ദീനാണ്. നൂർദ്ദീൻ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മന്ത്രിക്ക് നിവേദനം കൊടുത്ത് പൈസ അനുവദിച്ചിട്ടുണ്ട്, അതൊന്ന് വേഗം കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നൂർദ്ദീൻ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എല്ലാവരും നിവേദനം കൊടുക്കുമ്പോൾ മന്ത്രിമാരെ തരാം എന്ന് പറയും, പക്ഷേ അത് അങ്ങനെ കിട്ടലുണ്ടാവില്ല എന്ന് പറഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം എനിക്ക് 15,000 രൂപ ഇവിടെ പോസ്റ്റൽ പഞ്ചായത്തിൽ വന്നു. അപ്പോൾ ആ 30,000 രൂപ വാങ്ങി വയറിങ്ങ് ആശുപത്രി കെട്ടിടത്തിൻ്റെ വയറിങ് നടത്തി. വാട്ടർ സപ്ലൈ കണക്ഷൻ മറുപടി മുറിച്ച് വാട്ടർ സപ്ലൈ കണക്ഷൻ കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡയറക്ടറോട് ആവശ്യപ്പെട്ട് പിന്നെ ഡി എം ഒയോട് ആവശ്യപ്പെട്ട് ഡി എം ഒ കൊട്ടിയിലേക്ക് 10 ബെഡ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അയച്ചു തന്നു. അങ്ങനെ ആ 10 ബെഡ് കൊട്ടിയൂർ ഡിസ്പെൻസറിയിൽ കൊണ്ടിട്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ജി ആർ കറുത്ത കൊട്ടിയൂർ വന്ന് കൊട്ടിയൂർ ഡിസ്പെൻസറി അന്ന് വാർഡായി ഉദ്ഘാടനം ചെയ്തു. ആ കാലത്ത് 10 രോഗികളെ കിടത്തി ചികിത്സിച്ച ആശുപത്രിയാണ് ഇന്ന് ഒരുപാട് കെട്ടിടം പണിത് വെറും ദുർവിനയുമായിട്ട് നമ്മുടെ പാമർപാലിൽ കിടക്കുന്ന സ്ഥാപനം. ഇന്ന് കാണുന്ന ചുങ്കക്കുന്ന് ഗവൺമെൻറ് സ്കൂള്, ആ സ്കൂളിന് ആദ്യം തറ മാനമാന് തീയതി ഞാനടക്കമാണ്. എന്നിട്ട് കൊച്ചുകോരൻ്റെ വീട്ടിൽ നിന്ന് 2 ബെഞ്ചെടുത്ത് അവിടെ കൊണ്ടിട്ട് മേമുട്ടം കാരണവരുടെ ഏകാധ്യാപക സ്കൂളാക്കി തുടങ്ങിയ സ്ഥാപനമാണ് ചുങ്കക്കുന്നിൽ ഇന്ന് കാണുന്ന ഗവൺമെൻറ് യു പി സ്കൂൾ. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുറഞ്ഞ ആൾക്കാരെ ഉള്ളിൽ കുറഞ്ഞ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ആകെ മൊത്തം എനിക്കുള്ള സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ മുകളിലേക്ക് ഞാൻ കയറുമ്പോൾ എൻ്റെ പേരിൽ ഒരു കാലത്ത് അവിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട് വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ. ആ അവിശ്വാസം കൊണ്ടുവന്ന കക്ഷിയുടെ നേർക്ക് തന്നെ തിരിച്ചു. 3 മാസം കഴിയുമ്പോൾ ഒരു അവിശ്വാസം വന്നു. ആ അവിശ്വാസത്തിന് എൻ്റെ പേരിൽ അവിശ്വാസം കൊണ്ടുവന്നതിൻ്റെ പേരിൽ തിരിച്ച അവിശ്വാസം വന്നിട്ട് ഞാൻ ആ അവിശ്വാസത്തെ എതിർക്കുകയത് അനുകൂലിച്ചില്ല. അപ്പോൾ അന്ന് 10,000 രൂപ സലാമാജിയുടെ പീടിയിലിരുന്നിട്ട് ഒരാളെന്നെ വിളിക്കുന്നുണ്ട്, ഇതാ 10,000 രൂപ ഉണ്ട് അന്നത്തെ കാലത്ത്, ഇത് കൂടി കൊണ്ട് പൊക്കുവങ്ങളൂ, പോയിട്ട് അവിശ്വാസത്തിൽ പങ്കെടുത്താണ്. ഞാൻ പറഞ്ഞത് കയ്യിൽ വെക്ക്, ഞാൻ മോളിൽ പോയിട്ട് വന്നിട്ട് അപ്പോൾ അന്ന് പഞ്ചായത്ത് ഓഫീസിൽ നീണ്ടു നോക്കില്ല
മുത്തനാടിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് അങ്ങനെ അന്നും ഇന്നും എല്ലാം കൈക്കൂലി തരാൻ ധാരാളം ആളുണ്ടായിരുന്നു. ഒരു തോക്കിൻ്റെ ലേശനത്തിന് 100,000 തരാൻ ആളുണ്ടായിരുന്നു. പക്ഷേ അന്നും ന്യായമല്ലാത്ത വഴിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ആരുടെയും കൈക്കൂലി വാങ്ങാനോ അതിന് തന്നിട്ടും വേണ്ട എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അന്ന് ഇന്നും എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ 300 വോട്ട് UDF ലീഡിലുള്ള വാർഡായിരുന്നു. 2005-2010 ഞാൻ കൂടെ അന്ന് മത്സരിക്കുമ്പോൾ 300 വോട്ട് UDF ലീഡിലുള്ള സ്ഥലത്ത് മത്സരിച്ചിട്ട് 95 വോട്ടിന് ഞാൻ ജയിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം നോക്കാതെ ഇങ്ങനെ എനിക്ക് വോട്ട് തന്നിട്ടുണ്ട് 2 തിരഞ്ഞെടുപ്പിന്. അത് എൻ്റെ പെരുമാറ്റം കൊണ്ടാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. കൊട്ടിയൂരിലെ അരനൂറ്റാണ്ടിലെ വികസന ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗതാഗത മേഖലയിലുണ്ടായ വികസനം, ആതുര ശുശ്രൂഷ രംഗത്തുണ്ടായ പുരോഗതി, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി, ഈ കാര്യങ്ങളിലെല്ലാം നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഗോപിച്ചേട്ടൻ എന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ കഴിയും. ഇതിനോടൊപ്പം തന്നെ ധനകാര്യ മേഖലയിലും നിർണായകമായിട്ടുള്ള ഭാഗഭാഗിത്വം വഹിക്കുകയുണ്ടായി. കൊട്ടിയൂർ സർവീസ് സഹകരണ ബാങ്ക് കൊട്ടിയൂരിലെ ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിലും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗോപിച്ചേട്ടൻ തന്നെ. കൊട്ടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ആദ്യം രൂപീകരിക്കുന്നത് ഞാൻ അതിൻ്റെ ഏറ്റവും ഇതായിട്ട് മെമ്പർഷിപ്പ് വാങ്ങുന്നത് വെളിയത്ത് ബാലമ്പിള്ളയ്ക്ക് പാമർപാലിൽ കച്ചവടം ഉണ്ടായിരുന്നു. ആ പീടിയിൽ നിന്നാണ് ആദ്യമായി മെമ്പർഷിപ്പ് കുറച്ച് വാങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ആദ്യഘട്ട രൂപീകരണം. അങ്ങനെ മെമ്പർഷിപ്പ് കുറേ കൊടുത്തതിന് ശേഷം മുത്തനാട്ട് മത്തായി പ്രസിഡൻ്റായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ തുടങ്ങി കുറേ കഴിഞ്ഞു ബാങ്കിന് രജിസ്ട്രേഷൻ കിട്ടി. രജിസ്ട്രേഷൻ കിട്ടി പാമ്പർപാനിലാണ് ആദ്യം തുടങ്ങുന്നത്. പാമ്പർപാനിൽ ബാങ്കിന് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കി ആ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. ആദ്യം തുടങ്ങുന്നത് മുത്തനാട്ട് മത്തായിയുടെ നീണ്ടുനോക്കിലുള്ള കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു. അത് കഴിഞ്ഞ് പാമ്പർപാനിൽ കെട്ടിടം ഉണ്ടാക്കി അങ്ങോട്ട് മാറി. അത് അതിനുശേഷം ബാങ്കിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഞാനും മത്സരിച്ചു. അങ്ങനെ തുടർന്ന് അത് 18 ബാങ്ക് വൈസ് പ്രസിഡൻറ്റും ഡയറക്ടറും എല്ലാം ആയിട്ട് 18 ബാങ്കിലെ വളർത്തി കൊണ്ടുവരാൻ മുന്നോട്ട് തുടങ്ങി. ആ കാലത്ത് അമ്പായത്തോട് ബ്രാഞ്ച് തുടങ്ങി. അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കുറേ നടത്തി. അതിനുശേഷം പാമ്പർപാൽ ഒരു പാൽ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ആ പാൽ സൊസൈറ്റി അന്ന് പ്രസിഡൻ്റ് മങ്കുത്തനാണ്. മങ്കുത്തൻ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. അപ്പോൾ മങ്കുത്തൻ അടിയന്തരമായിട്ട് എവിടെയോ പോകേണ്ടതുകൊണ്ട് വൈസ് പ്രസിഡൻ്റ് ഉണ്ട് അവിടെ കൂപ്പിള്ള അത് ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ചെറുതരക്കുടി നാരായണൻ 2.5 ലിറ്റർ പാല് കൊണ്ടുവന്ന് ആ പാലളന്ന് പാമ്പറപ്പം പാൽ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അതിനുശേഷം 9 പ്രസിഡൻ്റായിട്ടും ഡയറക്ടറായിട്ടും ആ സൊസൈറ്റിയുടെ ഭരണത്തിൽ തുടർന്നു. ഇന്ന് സൊസൈറ്റിയും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാകുന്ന ആദ്യകാലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഒന്നിനും പറ്റാത്ത അന്തരീക്ഷമായി. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ ഇങ്ങനെ മൂലയ്ക്ക് ഓടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ഈ സുദീർഘമായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളുമായി ഈ ഇത്രയും കാലം ജീവിച്ചു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്, തൃപ്തരാണോ ആ പ്രവർത്തികളൊക്കെ? അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാവുന്നത്. കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ
ആദ്യകാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, കൂലിപ്പണിക്കെല്ലാം പോയിട്ടുണ്ട്. അതിനുശേഷം ഈ പൊതുരംഗത്ത് പ്രവർത്തനത്തിന് വന്നതിന് ശേഷം കാലത്തെ 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ ചിലപ്പോൾ രാത്രി 8 മണി 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ കുടുംബപരമായി വളരെ ത്യാഗങ്ങളൊന്നും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ തന്നെ നടന്നുപോയി. പിന്നെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തി. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 2-3 വർഷങ്ങളായി സുഖമില്ലാതെ വരികയും ആ സുഖമില്ലാതെ വന്നതിൻ്റെ പേരിൽ മറ്റ് സാമൂഹിക സാംസ്കാരികമായും രാഷ്ട്രീയ രംഗത്തും കമ്മിറ്റിക്ക് അത്യാവശ്യം പോകുന്നു എന്നുള്ളത് കവിഞ്ഞിട്ട് എല്ലാ രംഗത്തുനിന്നും പുറകോട്ടാണ് ഇപ്പോഴത്തെ രീതി. അതനുസരിച്ച് നേരത്തെ കണ്ടുകൊണ്ടിരുന്നതും ഇടപെട്ടുകൊണ്ടിരുന്നതും രാഷ്ട്രീയ സാമൂഹികമായി ആയ പ്രവർത്തകർ ഇന്ന് കാണുമ്പോൾ എന്താ ഇറക്കമല്ലേ സുഖമല്ലേ എന്ന് ചോദിക്കുന്നതല്ലാതെ ആ പഴയ രീതിയിലുള്ള ഒരടുപ്പമോ ബന്ധമോ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. കൊട്ടിയൂരിൻ്റെ പ്രാദേശിക ചരിത്രത്തിലൂടെയുള്ള ഒരു ലഘുവായ പര്യടനമാണ് ഗോപിച്ചേട്ടനോടൊപ്പം ചെലവഴിച്ച അല്പം സമയങ്ങളിൽ നമ്മൾ നിർവഹിച്ചത്. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ പഠിക്കാനുള്ള ഗഹനമായ വിഷയമാണ് ഈ മലയോര കുടിയേറ്റ ഗ്രാമത്തിൻ്റെ ചരിത്രം. അതിലേക്ക് വാതിൽ തുറക്കാനുള്ള ഒരു വലിയ യജ്ഞമാണ് അതായത് വികസനം കൊടിയുടെ നിറം മാത്രം നോക്കി നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആനുകാലിക രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തികളെ കണ്ടുകൊണ്ട് വികസനം നടപ്പാക്കാൻ, വ്യക്തികളെ സ്ഥാപനങ്ങളെയും കണ്ടുകൊണ്ട് വികസനം നടപ്പാക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുള്ള നിഷ്കളങ്കനായ, അതായത് വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമാണ് ശ്രീ ഗോപിപ്പിള്ളിക്കേട്ടൻ. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ പോലും മണത്തണ മുതൽ കാൽനടയായി കൊട്ടിയൂരിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഗതാഗത സൗകര്യങ്ങളിലേക്ക് കൊട്ടിയൂർ വികസിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളിരിക്കുന്നതിന് സമീപത്തുകൂടി കേരളപ്പിറവി സുവർണ ജൂബിലി റോഡ് കടന്നു പോകുന്നു. മൈസൂറുമായിട്ട് ബന്ധപ്പെടുത്തുന്ന റോഡാണ് പേരാവൂർ കൊട്ടിയൂർ റോഡ്. വികസിച്ച് ഒരു അന്തർ സംസ്ഥാന പാതയായി വിമാനത്താവളം റോഡായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗതാഗത സംവിധാനങ്ങളുടെ വളർച്ചയിൽ ഗതാഗത സംവിധാനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കാണ് കൊട്ടിയൂരിലെ ആദ്യകാല സാമൂഹ്യ പ്രവർത്തകർ വഹിച്ചിട്ടുള്ളത്. ആ അനുഭവങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു പോകാം. പേരാവൂർ കൊട്ടിയൂർ റോഡ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഇതാണ്. കാരണം ഒരു 10, 16, 18 ബാച്ചായിട്ട് നിന്ന് ഒരു ദിവസത്തെ പണി കൊണ്ട് റോഡിൻ്റെ മാതൃക ഏറെക്കുറയാക്കി. അതാണ് ഈ റോഡിൻ്റെ ആദ്യത്തെ ചരിത്രം. റോഡ് എന്ന് പറഞ്ഞാൽ അന്ന് കൊട്ടിയൂർ ക്ഷേത്ര ഭാരവാഹികൾ എന്ന
നമ്മളോട് പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ പുറകിൽ കൂടി റോഡ് കടത്തി കൊണ്ടുപോകണം, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി കൊണ്ടുപോയാൽ മത്സ്യമാംസങ്ങളും ജപവും എല്ലാം റോഡിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി കൊണ്ടുപോകും, അതുകൊണ്ട് റോഡ് ക്ഷേത്രത്തിൻ്റെ പുറകിൽ കൂടി ആക്കി കൊണ്ടുപോകണം എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അന്ന് റോഡ് കമ്മിറ്റിക്കാരോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ അത് വളരെ ചുറ്റി വളഞ്ഞ് കൊട്ടിയൂരിൻ്റെ പ്രാദേശിക ചരിത്രത്തിലൂടെയുള്ള ഒരു ലഘുവായ പര്യടനമാണ് ഗോപിച്ചേട്ടനോടൊപ്പം ചെലവഴിച്ച അല്പം സമയങ്ങളിൽ നമ്മൾ നിർവഹിച്ചത്. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ പഠിക്കാനുള്ള ഗഹനമായ വിഷയമാണ് ഈ മലയോര കുടിയേറ്റ ഗ്രാമത്തിൻ്റെ ചരിത്രം. അതിലേക്ക് വാതിൽ തുറക്കാനുള്ള ഒരു വലിയ യജ്ഞമാണ് ഇത്. നമുക്ക് ഈ ചർച്ച ഇവിടെ ഉപസംഹരിക്കാം. അതായത് വികസനം കൊടിയുടെ നിറം മാത്രം നോക്കി നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആനുകാലിക രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തികളെ കണ്ടുകൊണ്ട് വികസനം നടപ്പാക്കാൻ, വ്യക്തികളെ സ്ഥാപനങ്ങളെയും കണ്ടുകൊണ്ട് വികസനം നടപ്പാക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുള്ള നിഷ്കളങ്കനായ, അതായത് വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമാണ് ശ്രീ ഗോപിച്ചേട്ടൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ്.